ഞാൻ ബലാത്സംഗ നടന്നുമല്ല ബലാത്സംഗം ചെയ്തിട്ടുമില്ല ബലാത്സംഗം ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഞാനത് സ്നേഹപൂർവ്വം ഉള്ളൂ കാര്യം ഞാൻ അഭിനയിക്കുന്ന പടങ്ങൾ എൻ്റെ അമ്മയ്ക്കും പങ്ങക്കന്മാർക്കും അല്ലെ എൻ്റെ മകൾക്കും ഭാര്യക്കും കാണാൻ ഉതകുന്ന അല്ലെ പര്യാപ്തമായ സീനുകളിലെ ഞാൻ അഭിനയിക്കത്തോടും ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിന് കയറി ഭ്രാന്ത് കയറി നടക്കുന്ന ഒരു നടനൊന്നുമല്ല ഞാൻ അങ്ങനത്തെ ഒരു സീനും ഞാനിതുവരെ അഭിനയിച്ചിട്ടില്ല അഭിനയിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല ഇപ്പം ആഗ്രഹമുള്ളപ്പം ആരും ഒട്ടും സീൻ തരുന്നതുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഒരു നടിയേയും അങ്ങനെ ബലാത്സംഗം ചെയ്യാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്ഥിരം ബലാത്സംഗം ചെയ്യുന്ന നടന്മാരുണ്ട് അവർക്കൊരു ഹരമാണ് എനിക്ക് ആഹാരം വേണ്ട കാര്യം അതൊരു പാപകർമ്മമാണ് സിനിമയിലായാലും ജീവിതത്തിലായാലും അതൊരു പാപകർമ്മമാണ് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ബലാത്കാരുമായിട്ട് സംഗമം നടത്തുക പെണ്ണിൻ്റെ ഇഷ്ടമില്ലാതെ പീഡിപ്പിക്കുക എന്നുള്ള ഒരു ഒരു സംഭവം അതാണത് അപ്പോൾ അത് നല്ലൊരു അത് അല്ലാതെ പ്രോത്സാഹിപ്പിക്കത്തക്കല്ല അത്തരം സീനുകൾ സിനിമയിൽ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ അത്തരം കഥാപാത്രങ്ങളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ബലാത്സംഗം ചെയ്യുന്ന കഥാപാത്രമായിട്ടും ബലാത്സംഗം മുദ്ര എന്നുള്ള സിനിമയിൽ ഞാൻ അത്ര ഒരു കഥാപാത്രമുണ്ട് രുക്മിണി എന്ന സിനിമയിൽ ഞാൻ അതൊരു കഥാപാത്രം പക്ഷേ അത് ബലാത്സംഗം ചെയ്യുകയോ അല്ലെങ്കിൽ അത്ര ഭാഗം ചിത്രീകരിക്കുകയോ ചെയ്തിട്ടുള്ള ചിത്രീകരണിക്കൊരു നിർബന്ധമൊന്നുമില്ല പറഞ്ഞാൽ മതിയല്ലോ അത് ഈ കളക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി സംവിധായകർ ചെയ്യുന്ന ഒരു കുരു ഒരു 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 കുരുക്ക് വഴിയാണ് എന്നെ എനിക്ക് അതിനെ കുറിച്ചുള്ളൂ അത് അത്തരം സീനുകളൊക്കെ ഓഫ് സീൻസ് എന്ന് പറയും അത് ഒഴിവാക്കണം എനിക്ക് ഒരു ഷൂട്ടിങ് സമയത്ത് ഞങ്ങളൊരു അതായത് ഞാനും ഭാര്യയും ഞങ്ങളുടെ ഏകമകൾ ഏക മരിച്ചു പോയി മരിച്ചല്ല മരി കാണാനില്ല അപ്പം ഞങ്ങൾ കടപ്പുറത്തെ മുക്കുവനും മുക്കുവത്തിയായിട്ടാണ് കടപ്പുറം കൊണ്ട് ജീവിക്കുന്നവരാണ് കടലിൽ പോയി ജീവിക്കുന്നവരാണ് അതാണ് കഥാപാത്രങ്ങൾ അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വരും മകളെ കാണാനില്ല അന്വേഷിച്ചും ഭാര്യയും കാണാനില്ല മൂന്ന് മക്കളുണ്ടായിരുന്നു രണ്ട് മക്കളും കടലമ്മേ എടുത്തുകൊണ്ട് പോയി മൂന്നാമത്തെ കുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സ് തകർന്നു പോയി അങ്ങനെ മനസ്സ് തകർന്ന എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തോടെ കടപ്പുറത്ത് നടക്കുന്നതായിട്ട് കണ്ട് എന്നാരോ പറഞ്ഞ ഞാൻ എൻ്റെ ഭാര്യയെ തേടി കടപ്പുറത്ത് ഓടി ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ തിരവയിലേക്ക് കടപ്പുറ തിരമാലകളിലേക്ക് ഇറയി എന്നായിട്ട് ഞാൻ കാണുന്നു ഞാൻ ഓടി പേര് വിളിച്ചുകൊണ്ട് ഓടി അവരെ ചെന്ന് കിട്ടി അവരെ രക്ഷപ്പെടുത്തുന്നതാണ് സീന് അങ്ങനെ ഷോട്ട് റെഡിയായി ഞാനിങ്ങനെ വരുന്നു അപ്പോൾ അവർ കടപ്പുറത്ത് അവർ തിരയിലേക്കിടെ ഇറങ്ങുന്നു മരിക്കാൻ തന്നെ പോകാം എനിക്കിനി ജീവിക്കണ്ട ഇനി എൻ്റെ കുഞ്ഞുങ്ങളെൻ്റെ മൂന്നാമത്തെ മകളെയും കട കടൽമയെടുത്തു ഇനി ഞാനും ജീവിച്ചിരിക്കത്തില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ആത്മഹത്യ ചെയ്യാനായിട്ട് അവർ തിരയിലേക്ക് വലിയൊരു തിര വരുമ്പോൾ അവരെടുത്ത് ചാടുന്നു അപ്പോൾ ഈ ചാടുന്ന സമയത്തേക്ക് ഞാൻ ഓടിച്ചെന്ന് അവരെ പോയി കെട്ടിപ്പിടിച്ച് രക്ഷപ്പെടുത്തുന്നതാണ് സീൻ അങ്ങനെ ഷോട്ട് റെഡിയായി സംവിധായകൻ സ്റ്റാർട്ട് പറഞ്ഞു ക്യാമറ സ്റ്റാർട്ട് പറഞ്ഞു ആക്ഷൻ പറഞ്ഞു അവർ ഓടിച്ച് വന്നു വലിയൊരു തിര വരുന്നു അവർ അതിനകത്ത് ചെന്ന് ചാടുന്നു ഞാൻ ഓടി രക്ഷപ്പെടുത്തുന്നു രക്ഷപ്പെടുത്തുന്ന ആ തിരമാലകൾക്കുള്ളിൽ ഞങ്ങൾ അല്പനേരം ഇരിക്കുന്നു അവസാനം തിര ഒഴിഞ്ഞ് ഞങ്ങൾ കടപ്പുറത്ത് തനിച്ചാകുമ്പോൾ എൻ്റെ മുണ്ടുമില്ല ഓണാനും ഇല്ല ഒന്നുമില്ല തിര കൊണ്ടുപോയി ആ ഇടക്കായിട്ട് ഞാനന്ന് അണ്ടർവെയർ ഇട്ടിട്ടില്ലായിരുന്നു അണ്ടർവെയർ ഇടാതിരിക്കാൻ കാര്യം അന്ന് ഈ ഒരു അണ്ടർവെയർ മാത്രമേ ഞാൻ ഇന്ന് അപ്പോൾ ഈ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞ അണ്ടർവെയർ കിട്ടുമെന്ന് നടക്കണമെന്ന് ഉദ്ദേശിച്ച് ഷോട്ടിന് മുമ്പ് ആരും അറിയാതെ ഞാൻ അണ്ടർവെയർ പോയി കോസ്റ്റ്യൂമർ ആയി കൊടുത്തുള്ളൂ അത് ആർക്കും അറിയില്ല എനിക്ക് കോസ്റ്റ്യൂമർക്ക് മാത്രമേ അറിയാവൂ ഞാനത് ആരും അറിയിക്കാതെ വന്ന് ആണ് വന്നത് എടുത്ത അവസാനം ഷോട്ട് തിര മറിഞ്ഞ് വെള്ളം പറഞ്ഞ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ അതായത് നടിയുടെ പുറത്ത് കിടക്കുക മഗ്മാനായിട്ട് ഞാൻ അന്നേരം അറിയുന്നില്ല തുണി പോയ കാര്യം അറിയാം അപ്പോഴും ക്യാമറാമാൻ ക്യാമറ അസിസ്റ്റൻ്റ് തുണി എടുത്തു ചേട്ടാ ചേട്ടൻ്റെ സാധനം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെടുത്ത് ഏതായിട്ട് എറിഞ്ഞു ഞാൻ അന്നേരം ആണ് അറിയുന്നത് അപ്പം അതുകൊണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് വേറൊരു രസമെന്ന് പറയുക നടിയുടെയും നടിയുടെ ഉണ്ട് പക്ഷേ അത് തിരക്കി തിരക്കകത്തെല്ലാം പൊങ്ങി മേളിപ്പോയി ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ആ നടിയുടെ പേര് ഞാൻ പറഞ്ഞാലും അവരെന്നെ വന്ന് കൊല്ലാൻ വരും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് പഴയ ഒരു ഓർമ്മയാണ് ഒരു ഓർമ്മയാണ് അതുകൊണ്ട് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അങ്ങനെ സിനിമ അങ്ങനൊരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്